നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കടുത്തൊരു പോരാട്ടമാണ് എഫ് സി ബാഴ്സലോണ സെൽറ്റാവിഗോയിൽ നിന്ന് നേരിട്ടത്. കളി ഒടുവിൽ ബാഴ്സലോണ വിജയിച്ചു. 3-2 വിജയമാണ് ഉണ്ടായത്. അവസാന ഘട്ടങ്ങളിലെ തിരിച്ചു വരവാണ് ലെവൻഡോസ്കിയുടെ ഇരട്ട ഗോളും ജാവോ കൺസലയുടെ ഗോളുമാണ് ബാഴ്സക്ക് 3 പോയിന്റ് സമ്മാനിച്ചത്. പക്ഷേ ബാഴ്സക്ക് വലിയൊരു തിരിച്ചടി ഈ കളിക്കിടയിൽ ലഭിച്ചിട്ടുണ്ട്. 36-ാമത്തെ മിനിറ്റിൽ ഫ്രങ്കി ഡിയോങ്ങിനെ പിൻവലിക്കേണ്ടി വന്നു കോച്ചിന്. ഫ്രങ്കി ഡിയോങ്ങിൻ്റെ പരിക്ക് ഒരല്പം സീരിയസ് ആണ് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ച് gol.com റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോട്ടിനെയാണ് അവർ ഉദ്ധരിക്കുന്നത്. അതിൽ പറയുന്നത് ഇനീഷ്യലി ഈ കരുതിയ പോലെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി സിവിയറാണ്. ഒരു പക്ഷേ വരുന്ന നവംബർ വരെ അദ്ദേഹത്തെ അവൈലബിൾ ആയിരിക്കില്ല, അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഏതായാലും അദ്ദേഹം ഇല്ലെങ്കിലും ബാഴ്സലോണ വിജയിച്ചു കയറി എന്ന് പറയുമ്പോഴും ഈ സീസണിലെ മികച്ച പ്രകടനം നടത്തുന്ന ഫ്രങ്കി ഡിയോങ്ങിന് വരുന്ന മത്സരങ്ങൾക്ക് നഷ്ടമാവുക എന്നുള്ളത് ചാവിക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പെഡ്രീം ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ മുന്നിൽ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം അടക്കം ഇങ്ങനെ നിൽക്കുകയാണ്. പോർട്ടോക്കെതിരെയുള്ള ഫിക്സറുണ്ട്, റയൽ മാഡ്രിഡിനെതിരെയുള്ള കളി, ലാലീഗയിൽ വരാനുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ രണ്ട് പ്രധാന താരങ്ങൾ പരിക്കേറ്റ് മധ്യനിരയിലെ രണ്ട് പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്ത് ഇരിക്കുക എന്നുള്ളത് എന്തായാലും ചാവി ഹെർണാണ്ടസിന് തലവേദന തന്നെയാണ്. എത്രയും പെട്ടെന്ന് റിക്കവേർഡായി ഫ്രങ്കി ഡിയോങ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.